Hello and welcome to a brand new episode of Meet the Crew, powered by Sitara Silks Thoppumbudi. I'm your host Vishnu V. Gopinathan. Kerala television charithrathil thanne ettavum mikacha reality showkalil onnayirunnu Sarigamapa. Pakaram vekkanillatha sangeetham, kochu kochu tamashakal, prayabhedhamenye ethoru vyaktikkum aaswadikkanaguna avatharana reethi ithu thanneyirunnu Sarigamapayude prathyekatha. അക്ബറിന് ഒരു താല്പര്യമില്ല, അതിനെ പറ്റി കേൾക്കാൻ പോലും അക്ബർ തയ്യാറല്ല. ഗോപി സുന്ദർ ചാടി എഴുന്നേറ്റു, മാറി. ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല, എന്റെ മെസ്സേജിന് റിപ്ലൈ ഇല്ല, എന്റെ ഒരു കാര്യം അന്വേഷിക്കില്ല, എന്നിട്ട് നീ എന്റെ പേര് പറഞ്ഞിട്ട് അവിടെ അറിയുന്നു. അല്ല, ഇവര് പറയുന്നത് ഒരു പരിധി വരെ എന്നോടുള്ള പേഴ്സണലി ഉള്ള ഇഷ്ടം കൊണ്ടാണ്. സാറിന്റെ തള്ളു കേട്ട് ഞങ്ങൾ പലപ്പോഴും വീണിട്ടുണ്ട്. റിയാലിറ്റി ഷോ സിംഗേഴ്സിനെ ചെറുതായിട്ട് കാണുന്നവരോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുക. ഇതിനു മുമ്പ് സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ ലിവിൻ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ പോലെ സ്റ്റീൽ കാർഡിന്റെ ആ മൊമെന്റ് ആയിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത്. മിഥുൻ ചേട്ടനൊക്കെ വന്നിട്ട് ഒരുപാട് നമ്മുടെ ലേലം സിനിമയിൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പറയുന്ന വില്ലന്മാരുടെ ഒരു മാസ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ എന്നുള്ളത് മൂന്ന് നായകന്മാരാണ്. ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ ഫേവറേറ്റായ ദ ചാമിങ് ഭരത് സജികുമാർ, വെൽക്കം. അടുത്തത്, ഈ റിയാലിറ്റി ഷോ ഒന്നും എനിക്ക് പറ്റിയ പണിയല്ല സാറേ, ഞാൻ ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് അവസാനം ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ സീസൺ അടിച്ചുകൊണ്ടുപോയ വ്യക്തിയാണ് അക്ബർ ഖാൻ. ഫിനാലയിൽ നമ്മുടെ കപ്പിൽ മുത്തമിട്ട ദ വെരി ജെൻവിൻ, ദ വെരി സ്മാർട്ട് ലിബിൻസ് കരിയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് കൊറോണ കാലമായിട്ട്, ഇപ്പോൾ ഒരു വർഷമായി സ്റ്റിൽ നിങ്ങളൊക്കെ ലൈം ലൈറ്റിൽ തന്നെയാണ്, എന്താണ് വിശേഷങ്ങൾ? നമുക്ക് ഭരത്തു നിന്ന് തുടങ്ങാം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ കൊറോണ അല്ല, സരിഗമപ്പ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൊറോണ എന്നുള്ള സംഭവം കുറച്ച് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ എല്ലാവരും തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റുകൾ അല്ലെങ്കിൽ സോങ്സ് എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. പുതിയ വിശേഷം, പുതിയൊരു സോങ് ഇറങ്ങാൻ പോവുകയാണ്. ഒരു തമിഴ് ഓൺ കോമ്പസിഷൻ ഈ വരുന്ന ആഴ്ച റിലീസാണ്. അതാണ് ഏറ്റവും പുതിയ വിശേഷം. അക്ബറിലേക്ക് പോവാം. കൂട്ടത്തിലെ ഏറ്റവും വലിയ തമാശക്കാരൻ, ഇവരെയൊക്കെ ലൈവ്ലി ആയി കൊണ്ടു നടക്കുന്ന മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട് കൊറോണ? കുറച്ച് എല്ലാവർക്കും കുറച്ച് ടഫ് ആയിരുന്ന ഒരു സമയമാണ്. സ്വയം എങ്ങനെയാണ് ബെറ്റർ ആക്കി കൊണ്ടുപോയത് മുന്നോട്ട്? സരിയാകുമ്പോ കഴിയാൻ നേരത്താണ് കൊറോണ കാര്യം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും കൊറോണ, ആ ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നമൊന്നുമില്ല. അടുത്ത, കൊറോണ ടൈം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ലിബിനാണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമാർത്ത വിളി നമുക്ക് പറയാനുണ്ട്. അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കൊറോണ എല്ലാവരും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം പക്ഷെ നമ്മൾ സരിഗമപ്പയിൽ വന്നുകൊണ്ട് നമ്മളെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരുടെ അത്രയും നമുക്ക് പിന്നെയും ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയാ, അത് ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ, അതായത് ഇത്രയും നാളും നിന്നുകൊണ്ടിരുന്ന ആൾക്കാർ എല്ലാവരും ഭയങ്കര കഷ്ടപ്പാടിലാണ് കൊറോണ കാരണം. അപ്പൊ നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ പ്രതീക്ഷയുണ്ട്. ഇനിയും ഈ ഇത് കഴിയുന്ന സമയത്താണെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. നിനക്ക് പ്രതീക്ഷകളാ? എനിക്ക് കൊറോണ അടുത്തൊന്നും പോകുന്നു. കൊറോണ ഇവനക്ക് സമാധാനിക്കാം. കാരണം അറിയോ, ഈ കോവിഡ് സമയത്ത് 25 ലക്ഷം രൂപ അവർക്ക് സമാധാനിക്കാം. ഇനി നമുക്ക് വിളിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഒരു കപ്പിത്താനാണ്. ആടി വിലയാതെ ഈ കപ്പലിനെ കൊണ്ട് നടത്തുന്ന ഒരു വ്യക്തി. കാരണം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ ആൾക്കാരാണ്. അപ്പോ കാലത്ത് ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ 5 മണിക്ക് ക്യാബ് വരുന്നു പറയുമ്പോ 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മൊത്തത്തില് ആ ഒരു അവിടുത്തെ സിസ്റ്റം മൊത്തം ഒന്നും
ഇവരുടെ കപ്പിത്താൻ സാക്ഷാൽ രഞ്ജി പണിക്കറിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ദ കാറ്റാസ്ട്രോഫിക് ഡോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ ബ്രെയിൻ ബിഹൈൻഡ് ദി ഷോ സർഗു വിജയരാജ്. സർഗു സർ, സർ ആദ്യം തന്നെ നമുക്ക് സരിഗമയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഒരു 25 വർഷത്തോളമുള്ള ലെഗസി ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളികളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നായിരുന്നു സാറിന് ആശങ്ക ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്? ഇല്ല, ഏതൊരു ഷോ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരു ഷോ ചെയ്യുന്നത്. അപ്പം ആ പ്രതീക്ഷയ്ക്കൊപ്പിച്ച് തന്നെ ആശങ്കകളും ഉണ്ടാകും. പക്ഷേ ആശങ്കകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ഒരു ഷോ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ആശങ്കകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഒരു നല്ല സ്വപ്നമായിട്ട് അങ്ങ് ഇറങ്ങുകയായിരുന്നു. ആശങ്കകളുടെ കാരണം സരിഗമപ്പ എന്ന് പറയുന്ന ഷോയുടെ ഫോർമാറ്റിനോടുണ്ടായിരുന്നുള്ളൊരു ആശങ്കയൊന്നും ആയിരുന്നില്ല. ഈ ആശങ്കയുടെ പ്രധാനപ്പെട്ട കാരണം അന്ന് നമ്മുടെ അന്ന് ഞാൻ സീയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു. അപ്പം സീ എന്ന് പറയുന്ന ചാനലിൽ ലോഞ്ച് ചെയ്തിട്ട് അന്ന് 2 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ 2 മാസം എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ കാലയളവ് പോരല്ലോ പ്രേക്ഷകരിലേക്ക് ഒരു ചാനലെത്താനും ഒരു ഷോ എത്താനും. അപ്പം അത് ഒരു വലിയ ആശങ്കയായിരുന്നു. കാരണം നമ്മളന്ന് ഓഡീഷനിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചാനലിനെ കുറിച്ചോ ഷോയെക്കുറിച്ചോ നമ്മൾ പറഞ്ഞ് ആൾക്കാരോട് ബോധ്യപ്പെടുത്തേണ്ടൊരവസ്ഥയാണ്. അപ്പം ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് ഈ കുട്ടികളെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ടഫായിരുന്ന സാധനവും ഇവരെ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, നല്ല ജഡ്ജസിനെ കൊണ്ടുവരാം, നല്ല ഓർക്കസ്ട്ര കൊണ്ടുവരാം, നല്ല സെറ്റ് ഇടാം, ഫോർമാറ്റ് ഉണ്ടാക്കാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടീമിനെ ഫോം ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം, ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മറ്റേ ഈ പറയുന്ന ടാലൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ആ ടാലൻറ്റിനെ കിട്ടി എന്നുള്ളതാണ് ആ ഷോയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ നമ്മൾ ഇവിടെ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്, അക്ബർ പറഞ്ഞു പറഞ്ഞ് മടുത്തു ഞാൻ എങ്ങനെയാണ് സരിഗമപ്പയിലേക്ക് വന്നതെന്നുള്ളത്. അക്ബറിൻ്റെ വേർഷൻ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടിട്ടില്ല. സാറിൻ്റെ വേർഷൻ എന്താണ്, അക്ബറിനെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? അക്ബറിനെ അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇനിഷ്യൽ ഓഡീഷനിൽ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അന്ന് ആ ഷോ അനൗൺസ് ചെയ്ത സമയത്ത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ 2 പ്രമുഖമായ മറ്റ് 2 ചാനലുകൾ ഷോ അനൗൺസ് ചെയ്തു. അത് അന്നൊരു ഞങ്ങളന്ന് ഷോ വയ്ക്കുമ്പം 16 മുതൽ 65 വരെ എന്നുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു ഏജ് കാറ്റഗറിയാണ് നമ്മളന്ന് ഫിക്സ് ചെയ്തത്. ഇവരും ഏതാണ്ട് അതേ ഏജ് കാറ്റഗറി ഫിക്സ് ചെയ്തിട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മുന്നിൽ മറ്റ് 2 ചാനലുകളും ഓൾറെഡി കഴിഞ്ഞൊരു 10 കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം അവരെ നമ്മളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായിരുന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ കുറേ കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് ഫസ്റ്റ് ലെവൽ ഓഡീഷനിൽ, എനിക്ക് തോന്നുന്നു ഇവർ 2 പേരും ഫസ്റ്റ് ലെവൽ ഓഡീഷനിൽ പങ്കെടുത്തവരാണ്. അക്ബർ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ, അക്ബറല്ല, അതിനകത്ത് ഒരു അവസാനം വന്ന ഒരു ഫൈനൽ 12 വന്ന ഒരു 4-5 പേര് ഫസ്റ്റ് ലെവൽ ഓഡീഷനിൽ പങ്കെടുക്കാതിരുന്ന ആൾക്കാരാണ് ഫസ്റ്റ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം ഈ ടാലൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡൗണായി. കാരണം ഈ പറയുന്ന നല്ല കുട്ടികളുണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. കാരണം നമ്മളൊരു 35 പേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 35 പേരിൽ ഒരു ഫൈനലിസ്റ്റ് എന്നൊക്കെ ആവാൻ ശേഷിയുള്ള കുറച്ച് കുട്ടികളെ നമുക്ക് കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ സ്വന്തമായി ചിന്തിച്ചു തുടങ്ങി ഇത് എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ടീം വർക്ക് ചെയ്ത് തുടങ്ങി, ഓരോരുത്തരെയും അങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്നു അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കലാകാരന്മാർക്ക് ബേസിക്കലി ഒരു മടിയുണ്ട്. പ്രത്യേകിച്ചും ഈ പെർഫോമൻസിന് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി വന്നൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ചലഞ്ച് ചെയ്ത് വിൻ ചെയ്തെടുക്കാനുള്ള ഒരു അഗ്രസീവ്നെസ് പൊതുവിൽ കലാകാരന്മാർ കുറവ്. അപ്പം ഇവരെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മടി പിടിച്ച് ബാക്കിലേക്ക് ഇരിക്കും. കാരണം ഇവർക്ക് കഴിവുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിന്നർ ആവാനുള്ള ഒരു അഗ്രസീവ് ഒരു ഫയർ പൊതുവിൽ കലാകാരന്മാർ കുറവായിരിക്കും. അപ്പം ആ മടി മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ തേടി അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷോ ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ ടീം അങ്ങനെ കുറേ ആൾക്കാരെ മറ്റേ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ആൾക്കാരെ സെലക്ട് മറ്റേ ഓഡീഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ നേരിട്ട് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ബർ എന്നെ വിളിക്കുന്നത്. അക്ബർ വിളിക്കുന്നത് ഇതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. അക്ബറിൻ്റെ ഒരു ചേച്ചിക്ക്, ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചേച്ചിക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യത്തിലാണ്. അപ്പോൾ അക്ബറിന് എനിക്ക് പണ്ടേ അറിയാം. അക്ബർ എൻ്റെ ഒരു 4-5 വർഷം മുമ്പ് ഞാനും എൻ്റെ ഒരു ഷോയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അക്ബറിനെ
പെട്ടെന്ന് ഇവൻ പൊട്ടിയിട്ട് വിളിച്ച പോലെ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു, നീ ഒരു ഇടങ്ങിയിട്ട് ഓഡീഷൻ നടക്കുന്നു, നീ ഓഡീഷനിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ അക്ബറിന് ഒരു താല്പര്യമില്ല, അതിനെപ്പറ്റി കേൾക്കാൻ പോലും അക്ബർ തയ്യാറല്ല. അപ്പം സാറേ ആ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ജോലി, ഞാനപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ ഓഡീഷൻ നടക്കുന്ന ഹോട്ടലിലുണ്ട്, ഞാൻ ആ ഹോട്ടലിലുണ്ട്, നീ ആ ചേച്ചിയുടെ ബയോഡേറ്റയും കൊണ്ട് എന്നെ എടുത്തിട്ട് വാ. അങ്ങനെ ബയോഡേറ്റയും കൊണ്ട് അക്ബർ വരുമ്പം അക്ബർ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പം ഞാൻ ആ ബയോഡേറ്റ മേടിച്ച് കാര്യമായിട്ട് ഞാൻ തുറന്നുപോലും നോക്കിയില്ല, ഞാൻ എന്നിട്ട് മൈക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ ഒന്ന് പാടറാ എന്ന് പറഞ്ഞു. അപ്പം അക്ബർ പറഞ്ഞു ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, പാട്ടറിഞ്ഞുകൂടാ. അപ്പോഴും ഈ വരി മറന്നു പോകുന്ന, പിന്നീട് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള അക്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരി മറന്നു പോകുന്നൊരു സ്വഭാവമുണ്ട്. അക്ബർ നാല് വരി പാടി, അക്ബറിൻ്റെ വരി മറന്നുപോയി, ബാക്കി തന്നെയൊക്കെ ഇട്ട് അക്ബർ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം എൻ്റെ നെക്സ്റ്റ് ലെവൽ ജൂറീസിനെ കാണിച്ചു, ഷെരീഫിക്കയും മിഥുനും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ഞാൻ അവരെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു സാധനമുണ്ട് ഇവനെ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും അക്ബറിന് ഒട്ട് അക്ബറിനൊഴികെ ബാക്കി നമുക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ അക്ബറിനെ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ മറ്റേ ഫൈനൽ ഓഡീഷനിലേക്ക് നമ്മൾ ഷോയുടെ തുടക്കത്തിൽ അക്ബറിനെ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. പ്രസൻറ്റ് ചെയ്ത് അപ്പോഴും ഇവന് അക്ബറിൻ്റെ ഏറ്റവും വലിയ സാധനം അക്ബറിന് ഒരു ടിപ്പിക്കൽ മലയാളം പാട്ടുകൾ അക്ബറിന് വലിയ ധാരണയില്ല. അക്ബറിന് കുറച്ച് ഹിന്ദി പാട്ടുകൾ അറിയാം, അക്ബറിന് അക്ബറിൻ്റേതായിട്ടുള്ള ചില ഗസൽസ് അറിയാം, അങ്ങനെ ഖവാലി അങ്ങനെയുള്ള ഒരു വേറൊരു ജോണറാണ് അക്ബർ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഗോപിസുന്ദർ ചാടി എഴുന്നേറ്റു, എവിടെ ആയിരുന്നടാ നീ ഇതുവരെ എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ ചാടി എഴുന്നേറ്റ് ചേർത്ത് വിളിച്ചു. സത്യത്തിൽ അന്ന് നിറഞ്ഞത് അക്ബറിൻ്റെ മനസ്സായിരുന്നില്ല, അന്ന് നിറഞ്ഞ എൻ്റെ മനസ്സായിരുന്നു. കാരണം ഞാനന്ന് ആ സാധനം ഞാനൊരു ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ സെലക്ഷൻ മോശമായി പോയെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് പഴി കേൾക്കേണ്ടി വന്നത്. കാരണം ഇതിപ്പോൾ അക്ബർ സക്സസ് ആയതുകൊണ്ടാണ് പിന്നീട് അക്ബറിനെ പറ്റി സംസാരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേറൊരു കഴിവുള്ളൊരു കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞു എന്ന ലെവലിലായിരിക്കും എന്നെ വിലയിരുത്തുക. അപ്പം എനിക്കുണ്ടായതൊരു ആശ്വാസം എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അക്ബറിനെ കൊണ്ട് നമ്മൾ ഗോൾഡൻ ചെയറിൽ ഇരുത്തി കഴിയുമ്പോൾ ഞാൻ അക്ബറിൻ്റെ അടുത്ത് നിന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടാ എന്ന് ചോദിച്ച ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്റ്റീൽ കാർഡ് എന്നുള്ളൊരു ടേം ഭരതൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു? അതെൻ്റെ ലൈഫിലെ ഒരു ടേണിങ് പോയിന്റ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈ ഷോയിലേക്ക് വരുന്ന സമയത്ത് മ്യൂസിക്കിൽ തന്നെ നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചർ ആയിരിക്കണം എന്നൊന്നും നമ്മൾ അത്ര ഡിസിഷൻ എടുത്തില്ല. ഞാൻ എഞ്ചിനീയറിങ് തേർഡ് ഇയർ ആയിരുന്നപ്പോഴാണ് ഷോയിലേക്ക് കയറിയത്. അപ്പോൾ അതിനുശേഷം ഷോയിൽ വന്ന് ഇതിൻ്റെ ഒരു റീച്ചും പിന്നെ സാറ് തരുന്നൊരു കോൺഫിഡൻസും സാറ് തരുന്നൊരു മോൾഡിങ് ആണ് നമുക്കെല്ലാം മ്യൂസിക്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു ധൈര്യം തന്നത്. സ്റ്റീൽ കാർഡിൻ്റെ ആ മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഒന്നൊന്നര കൊല്ലെടുത്തു തോന്നുന്നു. അത് ഓഡീഷൻ എന്ന് പറഞ്ഞാല് ഞാൻ പണ്ടിതുപോലെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു ജനക്കൂട്ടം കണ്ടിട്ട് എനിക്ക് ഒരു 400 എത്ര കണ്ട നമ്പറൊക്കെ കിട്ടി. അപ്പൊ ഞാൻ ഓ കിട്ടിയപ്പോ തന്നെ ഞാൻ ചുരുട്ടി കൂട്ടി പള്ളയെ കളഞ്ഞിട്ട് വീട്ടിൽ പോയി. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ മെർമേഡ് ഹോട്ടലിന്റെ ഫ്രണ്ടിലത്തെ റോഡ് മുഴുവൻ ആള് വലിയൊരു ക്യൂ. അപ്പൊ ഇതിന്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ വെയില് കൊണ്ട് വെയിലാണെങ്കിൽ മുടിഞ്ഞ വെയിൽ നല്ല വെയിൽ അയ്യോ. അപ്പൊ ഇത് കൊണ്ട് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും പണി പാടും. അപ്പൊ ഞാൻ എന്നാ ഇതിലേലും പോയിട്ട് വരാം. അപ്പൊ എപ്പോ ഇത് തീരുമെന്ന് അറിയാന്ന് വിചാരിച്ചിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല മറ്റേ ഫ്രണ്ടിലത്തെ ഡോറ്. അപ്പൊ ഞാൻ അതിനകത്തോടെ കയറി ഇതിനകത്ത് എപ്പോഴാ തുടങ്ങണേന്ന് ചോദിക്കാനുള്ള ഒരു പോക്കാം. അപ്പൊ എല്ലാവരും ഭയങ്കര പേടിച്ച് വിറച്ചു നിൽക്കുക, ഇത് എപ്പോ കയറാൻ പറ്റും എപ്പോ കയറാൻ പറ്റും എന്നോർത്ത്. എനിക്ക് അങ്ങനത്തെ ബോധമൊന്നുമില്ലാത്ത ഞാൻ ആ ഡോറ് തുറന്ന് അകത്ത് കയറി. അപ്പൊ ഇവരുടെ വിചാരം ഈ സംഭവം അപ്പൊ തന്നെ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട്, കയറ്റി വിടാൻ തുടങ്ങാം. അപ്പൊ ഇവരുടെ വിചാരം ആദ്യം കയറി വന്ന ആളാന്ന് വിചാരിച്ചിട്ട് മറ്റേ സാധനം എടുത്ത് എന്റെ തന്നു ഈ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള. അപ്പൊ ഞാനത് കൊടുത്തു കുറച്ച് കഴിയുമ്പോ എനിക്ക് പാടാൻ പറ്റി, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ അവിടുന്ന് വീട്ടിൽ പോയനെ മിക്കാറ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ ഈ ഇവൻ പിന്നീട് വിന്നറായി. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കലാകാരന്മാരെന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഈ ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കുന്ന ആൾക്കാരായിരിക്കും. അന്നൊരു പക്ഷേ ലിബിനെ അന്ന് ഫസ്റ്റ് കാർഡോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 കാർഡിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ ലിബിൻ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ പോലെ ലിബിൻ കളഞ്ഞിട്ട് പോയനെ പിന്നെ നമ്മൾ തപ്പി പിടിച്ച് പുറകെ പോകേണ്ടി വന്നേനെ. അതെ അതെ അങ്ങനെയാണെങ്കിൽ ജാസിമ് വിന്നറാവും. ഞാൻ വയലിലെത്തു നിനക്കൊന്ന് ചുരുട്ടി കൂട്ടി കളഞ്ഞിട്ട് പോയാൽ പോരാ. അക്ബറിലേക്ക് വരാം. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്.
നിങ്ങൾ തമ്മിൽ ഒരു കരച്ചിൽ കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പോലെ എല്ലാ കണ്ടസ്റ്റന്റ്സും ഈവൻ നമ്മുടെ സ്വന്തം ജീവ അടക്കം വെച്ച് കഴിഞ്ഞാൽ ആരെ ജയിക്കുക? ഞാൻ ജയിക്കും. ഒരു സംശയം, എല്ലാരും തോൽപ്പിക്കും. ഏറ്റവും കൂടുതൽ വിഷമം വന്നിട്ടില്ല, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാതായ ഒരു സിറ്റുവേഷൻ അല്ലെ, അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം സരിഗമപ്പയുടെ ഷെഡ്യൂൾ ഒരു മാസം രണ്ട് ഷെഡ്യൂൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ രണ്ട് ഷെഡ്യൂൾ പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു 20 ദിവസത്തിലും മുകളിൽ നമ്മൾ ഷൂട്ട് കാര്യങ്ങൾ, അതിന്റെ ഗ്രൂമിങ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നങ്ങളും, എന്നെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ ഒക്കെ സെക്കൻഡറി ആണ്. ഞാൻ വന്നു കഴിഞ്ഞാല് നമ്മുടെ ടെൻഷൻ മാറ്റാനുള്ള ഒരു ഒരു സ്ഥലമാണ്. സാറ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ചിലപ്പോൾ പാടാൻ പോകുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും കോള് വരിക, കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോ ഞാൻ ചിലപ്പോൾ ഈ ഫോൺ എടുത്ത് സംസാരിച്ചിട്ടായിരിക്കും പിന്നെ പാടാൻ കയറുക. പിന്നെ പാടാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എവിടേക്കൊക്കെ എന്തൊക്കെ പോകണം, അല്ലെങ്കിൽ ഫുൾ പിച്ച് ഔട്ടാണ്. അതിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോ പിന്നെ ആകെ പ്രശ്നമാണ്. അപ്പൊ സാറ് എന്റെ അടുത്ത് പറഞ്ഞ ഒരു ദിവസം, ഇനി മുതൽ ഫോണ് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഫോൺ ഒഴിവാക്കി പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഓരോ നമുക്ക് ഇപ്പൊ കണ്ടസ്റ്റന്റ്സിന് എല്ലാവരോടും പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഞാൻ ചോദിക്കുക, എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും സാറെന്താ എന്നെ മാത്രം നോക്കണം. അപ്പൊ നോക്കുമ്പോ ഞാൻ ലിബിനോട് പറയുമ്പോൾ ലിബിനെ വിളിക്കലുണ്ട്, ഭരത്തിന്. എല്ലാവരും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ സാറിനെ വിളിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. സാധാരണ ഞാൻ നേരത്തെ സാറിനോട് സംസാരിച്ച് പോകുന്ന എല്ലാ ചാനലിലും ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്, എലിമിനേഷൻ റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റിവിറ്റി നിറഞ്ഞൊരു സ്പേസ് ആണ്, അതുപോലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റുന്നു. ഇതിന്റെ സീക്രട്ട് എന്താ ശരിക്കും? നിങ്ങൾ ഈ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിന്റെ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഷോസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്റെ കൂടെ നോക്കിയാൽ അറിയാം, ഞാൻ എന്റെ കരിയർ തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ്. എൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അപ്പം സരിഗമപ്പ എന്ന് പറയുന്ന ഷോയിലാണെങ്കിൽ പോലും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പം എലിമിനേഷനായി. എലിമിനേഷൻ എന്ന് പറയുന്ന ഒന്നിൻ്റെയും അവസാനമൊന്നുമല്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ അല്ലെങ്കിൽ അധികം സെലക്ഷൻ ആവാതെയൊക്കെ പരാജയപ്പെട്ടു പോയ ആൾക്കാരൊക്കെ പിന്നീട് ലൈഫിൽ ഒരുപാട് സംഭവം ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം എലിമിനേഷൻ എന്ന് പറയുന്ന സാധനം കണ്ട് നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് മോശമാക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ എലിമിനേഷൻ ആയാൽ പോലും നിങ്ങൾ പോകുന്നത് ആ ഫ്ലോറിൻ്റെ ഇട്ടാവട്ടത്തിലുള്ള സ്പേസിൽ നിന്ന് മാത്രമാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല. അതായത് നിങ്ങൾ പോകുന്നത് ഇപ്പോഴും സരിഗമപ്പ എന്ന് പറയുന്ന നമുക്കൊരു ഗ്രൂപ്പുണ്ട്, അതിന് മുമ്പ് ചെയ്ത ഷോസിനും ഗ്രൂപ്പുണ്ട്. അപ്പം ഇവരാരും തന്നെയും പോകുന്നത് നമ്മുടെ സർക്കിളിൽ നിന്നല്ല, നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല, പോകുന്നത് ആ ഷോയുടെ ആ ഒരു പെർട്ടിക്കുലർ മത്സരത്തിൻ്റെ ഘടനയിൽ നിന്ന് മാത്രമാണ്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും അത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കരുത് എന്ന് നമ്മൾ അവരോട് പറയുന്ന കാര്യമാണ്. അത് എന്താ പറയുക, അത് ഓരോരുത്തരും ഓരോരുത്തരും ഷോ ചെയ്യുമ്പം അവർക്ക് അവരവരുടേതായിട്ടുള്ള ശൈലി ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മൊത്തം തകിടം മറിച്ചത് സാറല്ല, സരിഗമപ്പയാണ് എനിക്ക് തോന്നുന്നത്. വേറെ അല്ല, ഇവർ ഈ പറയുന്നത് ഒരു പരിധി വരെ എന്നോടുള്ള പേഴ്സണലിയുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം ഇവർ പറഞ്ഞിട്ടില്ല, ഇവരുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇവരെന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് പൊതുവിൽ. കാരണം ഇവരുടെ പെർഫോമൻസിനെ നന്നാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ചിലപ്പം ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില നമുക്കും വളരെ ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇവർക്ക് വളരെ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പം ഇവർ അത്തരം ചെറിയ കാര്യങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇവരെ അത്തരം കാര്യങ്ങളിലൊന്നും ഡിസ്റ്റർബ്ഡ് ആവാതെ ഇവരെ പാമ്പർ ചെയ്ത് ഇവരെ ഏറ്റവും നല്ല ഔട്ട്കം കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ ആ ജോലി എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ എല്ലാവരോടും കുറച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുകയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യം ഇടപെടുക എന്നുള്ളത് പേഴ്സണൽ കാര്യം ഇൻവോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത അക്ബറിനോടാണ്, ഏതെങ്കിലും ഞാൻ തന്നെ പാടിയ പാട്ട് കേട്ട് എന്നെ കൊണ്ട് വയ്യ, ഇത് തകർത്തു എന്ന് തോന്നിയ പാട്ടുണ്ടോ? കൊറേ പാട്ടുകളുണ്ട്, എല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ്. അതിലൊരു പാട്ട് ഇപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് പാടും, ഏതെങ്കിലും ഒരു പാട്ട്. എന്റെ നോട്ടത്തില് അക്ബർ പാടി ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാട്ട് ഫിനാലിയിൽ പാടിയതാണ്. അത് കോമ്പറ്റീഷന്റെ ഭാഗമായിരുന്നില്ല. അൽഹംദുലില്ല എന്ന് പറയുന്ന ആ പാട്ടായിരുന്നു അക്ബറിന്റെ മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ ആ ഫ്ലോറിൽ അക്ബർ പാടി ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അക്ബറിന്റെ നിർഭാഗ്യം കൊണ്ട് അത് കോമ്പറ്റീഷന്റെ ഭാഗമായിരുന്നില്ല.
പണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഫൈനൽ ഫ്ലോറിൽ പാടണമെന്ന്, സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും. പക്ഷേ ശരിക്കും അത് ഫൈനലിൽ എത്തണം എന്നുള്ള പ്രാർത്ഥന വന്നില്ല, ഫ്ലോറിൽ പാടാൻ പറ്റി. പ്രാർത്ഥന വലിച്ചു അൽഹംദുലില്ല. എനിക്ക് ഒരുപാട് പാട്ട് പാടി കഴിഞ്ഞിട്ട് മിഥുൻ ചേട്ടനൊക്കെ വന്നിട്ട് ഒരുപാട് പുള്ളി ആകെ സെൻറ്റി ആയിട്ടൊക്കെ വന്ന് കെട്ടിയൊക്കെ പിടിച്ചു. കുഴപ്പമില്ല, ഇത് ഇതുമായി നിനക്ക് മുന്നേ പാടുകയാണെങ്കിൽ വൈനലിൽ വന്ന് പാടിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അൽഹംദുലില്ല എനിക്ക് ഒരുപാട് ഒന്ന് മൂളാൻ പറ്റും. അൽഹംദുലില്ലാഹ് ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം നീ തന്ന ദാനം മണ്ണോട് മണ്ണായി ചേരും വരെ നീ സംഗീതമേ ഞാൻ തൂമങ്ങളായ പാറുന്നിതാ ഞാൻ ഉന്മാദമേ നീ നൂറുള്ള 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 ആ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സരിഗമ പാട്ടിയുമാണ്. അവരുടെ കളിയും ചിരിയും ഒന്നും തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ. ഇറ്റ്സ് മീ വിഷ്ണു വി ഗോപിനാഥൻ സൈനിങ് ഓഫ് ഫ്രം മീ ദ ക്രൂ പവർഡ് ബൈ സിതാര സിൽക്സ് തോപ്പുംപൊടി. കാരണം എന്റെ പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നമ്പർ തെറ്റിച്ചു കൊടുത്തല്ല, സ്വിച്ച് ഓഫ് ആയി കിടക്കുന്ന നമ്പർ കൊടുത്തു. ഓക്കെ, ഈ ഗ്രൂപ്പിലെ ഏറ്റവും ടഫസ്റ്റ് ആരായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ?